എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ആണ്. പൊതുവേ ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആണ് ക്രിപ്റ്റോയെ ബേസായിട്ട്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഓൾട്ട് സീസൺ എപ്പോൾ വരും, ഓൾട്ട് സീസൺ എപ്പോൾ വരും, ബിറ്റ്കോയിന് കയറുമ്പോൾ ഓൾട്ട് കോയിൻസ് എന്തുകൊണ്ട് ഇറങ്ങുന്നു, ബിറ്റ്കോയിൻ ഇറങ്ങുമ്പോൾ ഓൾട്ട് കോയിൻ എന്തുകൊണ്ട് കയറുന്നു. ഇതെല്ലാമാണ് പല ആൾക്കാരും ചോദിക്കുന്ന ഡൗട്ട്സ്. എനിക്കറിയാമെന്നുള്ള ലെവലിലേക്ക് ഞാൻ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. സോ നിങ്ങൾ ഫസ്റ്റ് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. ബിറ്റ്കോയിൻ ആണ് വേൾഡിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. അതുമാത്രമല്ല, ലോകം മൊത്തം ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടിയ ഒരു കറൻസിയും ബിറ്റ്കോയിൻ ആണ്. സോ ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചിരിക്കും ബാക്കിയുള്ള കോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സും. കാരണം കിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ തകർച്ചയിലോട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ കോയിനും തകർച്ചയിലായിരിക്കും. ബിറ്റ്കോയിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ കോയിനുകളും ഏകദേശം മുകളിലോട്ട് പോകുന്ന ഒരു സന്ദർഭം നമ്മൾ പല അവസ്ഥയിലും കണ്ടിട്ടുണ്ട്. സോ ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴാണോ ബിറ്റ്കോയിന് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ബിറ്റ്കോയിനിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത്, അതിനെ നമുക്ക് ബിറ്റ്കോയിൻ ഡോമിനൻസ് എന്ന് വിളിക്കാം. കാരണം ബിറ്റ്കോയിൻ ആണ് അപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ആധിപത്യം എന്ന് നമുക്ക് പറയാം. അതായത് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ബിറ്റ്കോയിന് മാത്രം നിന്ന് എത്രമാത്രം ഓളയത്തിന് ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഓളയം മാത്രം എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നതിനെ നമുക്ക് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് എന്ന് ഈസി ആയിട്ട് വിളിക്കാം. സോ ഈ ഡോമിനൻസ് കുറയും കൂടും, അങ്ങനെ പല ലെവലിലേക്ക് മൂവ് ചെയ്യും. സോ ഈ ഒരു ഡോമിനൻസ് അനുസരിച്ചിരിക്കും നമുക്ക് ഓൾട്ട് കോയിൻസിൻ്റെ പെർഫോമൻസ് അറിയാനായിട്ട്. സോ അതിന് ഒരു ചാർട്ടുണ്ട്. സോ ഇതാണ് ആ ഒരു ചാർട്ടിൽ പറയുന്നത്. ആ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് നല്ല സൂം ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് ബിറ്റ്കോയിൻ ഡോമിനൻസ്, സെക്കൻഡ് ബിറ്റ്കോയിന്, തേർഡ് ഓൾട്ട് കോയിൻസ്. ഇതാണ് ആ ഒരു ഡോമിനൻസിൻ്റെ സൈക്കിള്. ഈ ഒരു സൈക്കിൾ അനുസരിച്ചായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ഫസ്റ്റിൽ വരുന്നത് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ, കാരണം ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിലേക്ക് കൂടുവാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ റേറ്റും കൂടും, ബിറ്റ്കോയിൻ്റെ റേറ്റും കൂടും. അങ്ങനെ കൂടുവാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിൻസ് ഡിക്രീസ് ആകും. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ശ്രദ്ധ മൊത്തം ആ ടൈമിൽ ബിറ്റ്കോയിനിലായിരിക്കും. ഇതിനെ നമുക്ക് ട്രെൻഡെന്ന് വേണമെങ്കിലും വിളിക്കാം, കാരണം ട്രെൻഡിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരും. സോ ഇതെല്ലാം നോക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മൂവ് ചെയ്ത് പോകുന്നതാണ് ഒരു ട്രേഡറിൻ്റെ പ്രഥമമായ ഡ്യൂട്ടി. ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പണിയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഡോമിനൻസ് ഇൻക്രീസ് ആവുന്നുണ്ട്, അതോടൊപ്പം ബിറ്റ്കോയിൻ്റെ റേറ്റ് ഡിക്രീസ് ആവുകയാണ്. ഈ സമയത്ത് ഡിക്രീസ് ഫാസ്റ്റ് ഡംപ്, ഓൾട്ട് കോയിന് ഡംപാവുകയാണ്. കാരണം ഡോമിനൻസ് കൂടി നിൽക്കുകയാണ്, പക്ഷേ ബിറ്റ്കോയിൻ്റെ റേറ്റും നല്ലപോലെ ഡിക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾട്ടക്ക നല്ലപോലെ ബ്ലഡായിരിക്കും, അതായത് നല്ലപോലെ ചുവപ്പിലായിരിക്കും ഓൾട്ടക്ക കാണുന്നത്. മൂന്നാമത് വരുന്നത് ഡോമിനൻസ് കൂടി നിൽക്കുകയാണ്, പക്ഷേ BTC സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾട്ട് കോയിനും അപ്പോൾ സ്റ്റേബിളായിരിക്കും. അത് അക്യൂമുലേഷൻ ഫേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അക്യൂമുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഫേസ് എന്ന് നമുക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. നാല്, ഡോമിനൻസ് കുറയുന്നു, ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കുറയുന്നു, എന്നാൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ കൂടുവാണ്. ഇതിനെ നമുക്ക് ഓൾട്ട് സീസൺ എന്ന് വിളിക്കാം. കാരണം ഈ സമയത്ത് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കുറയുന്നുണ്ട്, പക്ഷേ ബിറ്റ്കോയിൻ്റെ വാല്യൂ അപ്പോഴും കൂടി നിൽക്കുവാണ്. അതോടൊപ്പം ഓൾട്ട് കോയിൻസൊക്കെ നല്ല ലെവലിലേക്ക് കൂടുന്നുണ്ട്. ഇതാണ് ഓൾട്ട് സീസൺ. കാരണം ലോകം മൊത്തം ഒരൊറ്റ ട്രെൻഡിൽ നിൽക്കുകയാണ് ആ സമയത്ത്. ക്രിപ്റ്റോ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ട്രെൻഡിൽ നിൽക്കുന്ന സമയത്ത് വേറെ നെഗറ്റീവ് ന്യൂസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പല വലിയ വലിയ ആൾക്കാരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് പുതിയ പബ്ലിക് വന്ന് മേടിക്കുന്നു. അതിനെ നമുക്ക് ഓൾട്ട് സീസൺ എന്ന് വിളിക്കാം. നമ്മൾ അങ്ങനെ ഒരു ഓൾട്ട് സീസൺ നല്ല ലെവലിലേക്ക് 2020 തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. ഏകദേശം 2020 ഏപ്രിൽ വരെ ആ ഒരു ഓൾട്ട് സീസൺ നിന്നതാണ്. ആ ഒരു സമയത്ത് പല കോയിനും ഓൾ ടൈം ഹൈ അടിച്ച് നല്ല ലെവലിലേക്ക് പോയതാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓൾട്ട് സീസൺ, പല വ്യക്തികളും ഓൾട്ട് സീസൺ ഇപ്പം വരും, ഓൾട്ട് സീസൺ ഇപ്പം വരും, ഓൾട്ട് സീസൺ ഇപ്പം വരും എന്ന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പല വീഡിയോയുടെ താഴെയും പല യൂട്യൂബേഴ്സിൻ്റെ താഴെയൊക്കെ ഞാൻ ആ കമൻറ്റ് കാണാറുണ്ട്, ബ്രോ എന്നാണ് ഓൾട്ട് സീസൺ വരുന്നത്, ഒന്ന് നേരത്തെ പറയാമോ. പക്ഷേ നിങ്ങളുടെ കൺമുന്നിലൂടെ തന്നെയാണ് പല കോയിൻസും ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയത്ത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. ഇപ്പോൾ എക്സാമ്പിൾ ലൂണ,
അതോടൊപ്പം സൊലാനോ ഇതേപോലുള്ള പല കോയിൻസും നല്ല രീതിയിലേക്ക് കയറിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ ഇനിയൊരു ഓൾട്ട് സീസൺ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഓൾട്ട് സീസൺ വരാം. അതിനിടയ്ക്ക് ബിറ്റ്കോയിനെ ഓവർ പെർഫോം ചെയ്യാൻ പറ്റുന്ന പല കോയിൻസും ഇന്ന് മാർക്കറ്റിലുണ്ട്. സോ അതേപോലത്തെ കുറച്ച് കോയിൻസൊക്കെ നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെവലിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു ബിയർ റൺ ഇനി വരുമോയെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിനും ക്രിപ്റ്റോയ്ക്കും നല്ല ലെവലിലേക്ക് എക്സ്പോഷർ ഡേ ടു ഡേ വന്നു തുടങ്ങി. ഈ ഒരു സമയത്താണ് പബ്ലിക് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ നിരവധി ബയ്യിങ്ങും ചെയ്യുന്നുണ്ട്, എന്നാൽ സെല്ലിങ് അവിടെ നടക്കുന്നുണ്ട്. എത്രമാത്രം സെല്ലിങ് നടക്കുമോ അതിൻ്റെ ഒരു പകുതി പെർസെൻറ്റേജ് എങ്കിലും ഇപ്പോൾ ബയ്യിങ് നടക്കുന്നുണ്ട്. സോ ബിയർ റൺ ഇനി ഒരു രണ്ട് വർഷത്തേക്ക് ഫുള്ളി അങ്ങ് ഈ പറഞ്ഞ വലിയൊരു ബിയർ റൺ വരുമോയെന്ന് ചോദിച്ചാൽ കുറവാണ്. ഇടയ്ക്ക് വല്ല ക്രാഷ് വരാൻ ചാൻസ് ഉണ്ട്. നല്ലത് ഇപ്പോൾ ഇടയ്ക്ക് ഏകദേശം 50-60% കൂടുതൽ ക്രാഷ് വന്നു പല കോയിൻസിലും. അങ്ങനെ ക്രാഷ് വരുമെന്നല്ലാതെ വലിയൊരു ബിയർ റണ്ണിലോട്ട് നമുക്ക് കൺഫേം ചെയ്യുന്ന കാര്യം കുറവാണ്. എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡായ വാറോ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലാതെ കുറവാണ്. കാരണം വന്നാലും ഒരു 2-3 മാസം അത് കഴിയുമ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. 5-ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കുറയുവാണ്, പക്ഷേ ബിറ്റ്കോയിൻ്റെ വാല്യൂ അപ്പോഴും കുറയുന്നുണ്ട്. ഈ സമയത്ത് ഓൾട്ട് കോയിന് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയമാണ്. 6-ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കുറയുന്നുണ്ട്, എന്നാൽ ബിറ്റ്കോയിൻ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്തും ഓൾട്ട് കോയിൻസ് ഇൻക്രീസ് ചെയ്യും. ഓൾട്ട് കോയിൻസ് ഇൻക്രീസ് ചെയ്യുന്ന 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഡോമിനൻസ്, ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കുറയുന്നു, എന്നാൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ കൂടുവാണ്. ഈ സമയത്ത് ഓൾട്ട് കോയിൻസ് നല്ല ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യും. പിന്നെ വരുന്ന സിനാരിയോ എന്ന് പറയുന്നത് ഡോമിനൻസ് കുറയുന്നു, ബിറ്റ്കോയിൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, ഇപ്പോഴും ഇൻക്രീസ് ചെയ്യും. ഡോമിനൻസ് കുറഞ്ഞാൽ മാത്രമേ ഓൾട്ട് കോയിൻസ് കയറത്തുള്ളൂ. ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അത് സിമ്പിളാണ്. ഗൂഗിളിൽ പോയിട്ട് ബിറ്റ്കോയിൻ ഡോമിനൻസ് ലൈവ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. സോ ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ഓപ്പൺ ആവും. സോ ഇതാണ് ട്രേഡിംഗ് വ്യൂവിൽ ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും. ബിറ്റ്കോയിൻ ഡോമിനൻസ് ഇൻഡെക്സ് ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത്. സോ അത് അഡ്വാൻസ് ചാർട്ടിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റും ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ്. ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് ഹൈപ്പിലാണോ അതോ ഡംപിലാണോ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് ട്രേഡിംഗ് വ്യൂ തന്നെ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് അറിയാൻ പറ്റും. സിമ്പിളായിട്ട് വലിയ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത് താഴോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ, അതാ മാത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്, താഴോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഡോമിനൻസ് കുറവ്, മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഡോമിനൻസ് കൂടുതൽ. ഇപ്പോൾ 42% നിൽക്കുവാണ്. ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ടൈം കൊണ്ട് ബിറ്റ്കോയിന് നല്ല ലെവലിലേക്ക് ഡോമിനൻസ് ഡൗൺ ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. ഒരു ഡൗൺ പാറ്റേണാണ് BTCയുടെ ഡോമിനൻസ് ഇപ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് കാണാൻ പറ്റും. ഇടയ്ക്ക് നല്ല ലെവലിലേക്ക് ബിറ്റ്കോയിൻ്റെ ഡോമിനൻസ് കയറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ട് നിങ്ങളായ ലെവലിലേക്ക് സ്റ്റഡി ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വരും. എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്ത് നിന്ന് അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ്, എന്നെ ഇൻസ്റ്റ, എന്നെ ടെലിഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.